മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ഇങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു സിനിമയുടെ പേര് എടുത്തു പറയാൻ സാധിക്കില്ല കാരണം അവർ അവരൊന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ സമീപകാലത്ത് അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് ജോഷി സംവിധാനം ചെയ്തിട്ടുള്ള ട്വൻ്റി ട്വൻറ്റി എന്ന സിനിമയിലാണ് പിന്നെ ഈടെ റിലീസായുള്ള മനോരഥങ്ങൾ എന്ന സിനിമയിൽ അവരുടെ രണ്ടുപേരുടെയും ഫിഗർ ആ ഒരു പോസ്റ്ററിലുണ്ട് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്റേഴ്സിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയാൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ് അല്ലേ അത് മമ്മൂട്ടി ഫാൻസിനും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിനും അത് ഇഷ്ടമാണ് അതുകൂടാതെ മലയാള സിനിമയുടെ ആരാധകർ ലോകമെമ്പാടുമുള്ള മലയാള സിനിമയുടെ ആരാധകർ അന്യഭാഷക്കാർക്കൊക്കെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണുന്നത് ഇഷ്ടമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചിനി ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് നമ്മളെല്ലാവരും അപ്പോൾ നമുക്കറിയാം ഇവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നിരവധി സിനിമകളുണ്ട് അവയിൽ മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ഫിലിം മേക്കേഴ്സ് ആയിരുന്നു അവരുടെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തവണ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഐ വി ശശി സാറാണെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ജോഷിയും ഫാസിലും ഒക്കെ ഇവരെ ഒന്നിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു സംവിധായകൻ്റെ ഒരു സ്വപ്നമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അവർ സൂപ്പർ താരങ്ങളാവുന്നതിന് മുമ്പ് ഒരുപാട് സംവിധായകർക്ക് അത് സാധിച്ചെങ്കിലും അവർ സൂപ്പർ താരങ്ങളായതിനു ശേഷം വളരെ വിരളമായിട്ടുള്ള ചില സംവിധായകർക്ക് മാത്രമേ ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ മമ്മൂട്ടിയെയും മോഹൻലാലും ഒന്നിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനുണ്ടായിരുന്നു മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഗിന്നസ് റെക്കോർഡുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കനായിട്ടുള്ള നസീർ സാർ അദ്ദേഹം നസീർ സാർ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ നായകസ്ഥാനത്തിനൊന്നും മാറി സഹനടൻ വേഷങ്ങളും അതുപോലെ അച്ഛൻ വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അധ്യായം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ച് നായകന്മാരായിട്ട് അഭിനയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നസീർ സാറിനെ ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിച്ച് സംവിധാനം ചെയ്യാൻ സാധിക്കാതെ പോയി പക്ഷേ നസീർ സാറും മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചുള്ള ഒരുപാട് സിനിമകൾ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അതൊരു സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു യുവ സംവിധായകന് ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ ഒരു സംവിധായകൻ മുമ്പ് എഡിറ്ററായിരുന്നു കമൽഹാസൻ്റെ സിനിമകളുടെയൊക്കെ വിശ്വരൂപത്തിൻ്റെയൊക്കെ എഡിറ്ററായിരുന്നു പക്ഷേ അദ്ദേഹം സംവിധായകനായപ്പോൾ അദ്ദേഹം വളരെ നിലവാരമുള്ള നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു ടേക്ക് ഓഫിൻ്റെയും മാലിക്കിൻ്റെയും സിയു സൂണിൻ്റെയൊക്കെ സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് നായകന്മാരെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ മഹേഷ് നാരായൺ മുമ്പ് ഒരു സബ്ജക്റ്റുമായിട്ട് കമൽഹാസനെയും മമ്മൂട്ടിയെയും ഒന്നിച്ച് അഭിനയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്ത നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കമൽഹാസനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത പക്ഷേ ആ ഒരു സിനിമയാണ് പിന്നീട് നടക്കാതെ പോയത് പിന്നീട് ആ സിനിമയിൽ കാസ്റ്റിങ്ങിലേക്ക് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും വന്നു അതും ഏറെ വാർത്തയായി ഇപ്പോൾ ഇവർ ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതും മാറിയിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് മഹേഷ് നാരായണ് സിനിമയിൽ ഒരു വാർത്ത വരുന്നത് മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ആശീർവദ് സിനിമയും സംയുക്തമായി ചേർന്നാണ് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഒരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും ബ്രഹ്മാണ്ഡ സിനിമ തന്നെ ആവാനാണ് സാധ്യത ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കൂടുതലായിട്ടും ശ്രീലങ്കയിലായിരിക്കുമെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കഥ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കഥയെക്കുറിച്ച് വിശദമായിട്ടൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് ശ്രീലങ്കയിൽ വെച്ചിട്ട് മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായിട്ടുള്ള ഒരു സിനിമ മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൺഫേംഡ് ആയുള്ള ന്യൂസ് നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇപ്പം എന്തായാലും ഏറെ സന്തോഷമായുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ മറ്റൊരു ക്ലാസിക് സിനിമയായി മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി മോഹൻലാൽ ഡിയോയുടെ ഒരു വമ്പൻ സൂപ്പർ ഹിറ്റ് ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിട്ട് നമുക്കിതിനെ കാണാം അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഈ വർഷം തന്നെ വരാനിരിക്കുന്നുണ്ട് ഇപ്പം അപ്കമിങ് മലയാളം മൂവീസിനെ പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലിക്ക് ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ പോയി നിങ്ങൾ അത് കാണുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അവിടെ പോയിട്ട് നിങ്ങൾക്കത് കാണാം അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റെ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ദിസ് ഇസ് ജുബൈ സൈനിങ് ഓഫ്